സംബന്ധിച്ച് ചില വാക്കുകൾ അതുപോലെ മുജാഹിദ് മഹാനായ ൾ ഇവരുടെ എല്ലാം ചില ഉദ്ധരണികൾ കൂടെ ഈ പരിശുദ്ധമായ സമയത്ത് നമുക്ക് കൈവിറക്കാം പറഞ്ഞു പാപികളായി ജീവിച്ച് പിന്നെ തിരിച്ചു വന്ന ആളുകൾ അവരുടെ മനസ്സ് വളരെ ലോലമായിരിക്കും നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണം എന്ന് ഹത്ത് അള്ളാഹു ഞങ്ങൾ പാപം ചെയ്തിട്ടില്ല ഞങ്ങൾ പുണ്യവാളന്മാരാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്നവരോടൊപ്പമല്ല പാപം ചെയ്ത് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടന്ന പാപ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തിപ്പിച്ചു വന്ന ആളുകൾ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണമേ നിങ്ങൾ അവരുടെ കൂട്ടുകാരാവണം എന്തേ കാരണം എന്നറിയോ ഫഇന്നഹും അറഖു അഫ്ഇദതൻ പാപങ്ങളിൽ നിന്ന് തിരിച്ചു നടന്ന പോലെ ഹൃദയം ലോലമായ ആളുകൾ വേറെ ഉണ്ടാവില്ല അവർ പെട്ടെന്ന് കരയും അവർ വളരെ പെട്ടെന്ന് സങ്കടപ്പെടും അവരുടെ മനസ്സ് മൃദുലമാണ് എന്നാൽ ആ ഒരു നൈർമ്മല്യം ഒരുപക്ഷെ മറ്റുള്ള ആളുകളിൽ കാണാൻ കഴിയില്ല എന്ന് നബുതിരുമേനിയുടെ അനുയായിയും സഹാബിയുമായ അമറുബുൽ ഹത്താബ് റദി അള്ളാഹു താലാൻ ഇബിന് സമ്മാക്കറു അള്ളാഹു എന്ന് പറയുന്നത് പാപങ്ങൾ ചെയ്യുമ്പോൾ എന്തേ അള്ളാഹു നമ്മൾ ശിക്ഷിക്കാത്തത് എന്ന് ഓർത്തിച്ച ആളുകൾ വിചാരിക്കും ദൈവസാന്നിധ്യം പോലും നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അങ്ങനെ ഇബന്സ് പറഞ്ഞു മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഹത്താഖ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ കണ്ടില്ലെന്ന് അള്ളാഹു നിങ്ങളെ വെറുതെ വിടുകയാണെന്ന് തോന്നുന്നുണ്ടോ അല്ല അള്ളാഹു നിങ്ങൾക്ക് ഒരൽപ്പം സമയം വിട്ടുതരികയാണ് പാപം ചെയ്ത് ഉടനെ അവൻ ശിക്ഷിക്കുന്നില്ല ഒരുപക്ഷെ അവൻ തോപ ചെയ്ത് മടങ്ങിയാലോ ഒരുപക്ഷെ അവൻ എന്നിലേക്ക് തിരിച്ചു നടന്നാലോ അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് സമയം തരുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ ക്ഷമയെ തെറ്റിദ്ധരിക്കരുത് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾ നിസ്സാരമായി കാണരുത് പാപികളായ ആളുകൾക്ക് അവരിലേക്ക് തിരിഞ്ഞു നടക്കാനാണ് ഇത്തിരി സമയം കൂടെ തെറ്റുകൾക്ക് ശേഷം അവൻ അനുവദിക്കുന്നത് മഹാനായ മുജാഹിദ് അദ്ദേഹം പറയുന്നു അംസ യും വൈകുന്നേരവും പശ്ചാത്താപത്തിന്റെ മനസ്സില്ലാത്ത ആളുകൾ സത്യത്തിൽ സ്വന്തത്തോട് അക്രമം ചെയ്തവരാണ് രാവിലെയും വൈകുന്നേരവും നമ്മൾ വൈകുന്നേരമാവുന്നു അള്ളാഹുവെ എനിക്ക് സംഭവിച്ചതൊക്കെ നീ പുറത്തു തരയണമേ എന്ന് തോന്നാതിരിക്കുമ്പോ നേരം പുലരുമ്പോ അള്ളാഹുവേ എനിക്ക് സംഭവിച്ച തെറ്റുകൾ മാപ്പ് തരയണമേ ആ ഒരു മനസ്സ് വന്നില്ലെങ്കിൽ അവർ അതിക്രമം ചെയ്തവരാണ് എന്ന് മുജാഹിദ് ഉദ്ധരണിയുണ്ട് എന്ന ആത്മീയ ആചാര്യനായ മഹാനുഭാവൻ അദ്ദേഹം തൗബയെ സംബന്ധിച്ച് പറഞ്ഞത് നമ്മുടെ പശ്ചാത്താപം എന്ന് പറയുന്നത് എല്ലാ തിന്മകളെയും നന്മ കൊണ്ട് മാറ്റിമറിക്കലാണ് ഒരുപാട് തിന്മ ചെയ്തു ആ തിന്മകൾക്ക് പകരമായി നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും പശ്ചാത്തപിക്കുന്നത് ഒരു തെറ്റ് നമ്മൾ പശുഖേദിച്ച് മടങ്ങി മിണ്ടാണ്ടിരിക്കുകയല്ല അതിൽ പിന്നെ ഒരുപാട് നന്മകൾ നമുക്ക് ശേഷം ചെയ്യാൻ കഴിയണം ദാനധർമ്മങ്ങളാവട്ടെ നാവുകൊണ്ട് ചൊല്ലുന്ന ദിക്കറാവട്ടെ പ്രാർത്ഥനയാവട്ടെ പാവപ്പെട്ടവരെ സഹായിക്കലാവട്ടെ മനുഷ്യരായ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ കരുണ ചെയ്യലാവട്ടെ ഇങ്ങനെ നന്മ കൊണ്ട് ആ തിന്മയെ നമ്മൾ മാറ്റിമറിക്കുമ്പോഴാണ് ആ പശ്ചാത്താപം ഏറ്റവും അർത്ഥവത്താകുന്നത് എന്ന് സഹലുബുൻ അബ്ദില്ലാ ഹിത്തുസ്തരി റദിയല്ലാഹന് പറഞ്ഞിട്ടുണ്ട്